Hi students, midterm IT exam engene cheyam nokkam. Appo nammal midterm IT exam ne nammada computer varunathu ingane oru window aayirikkum. Avada thannittundo midterm IT exam nu thannittunde. Avada register student ennulla ee oru option kaanam. Ivideyana nammal aadyam click cheyendathu. Appo nammal idonu click cheyumbom adutha pova ingane oru window lekkana. Avada student registration nu kaanam. Appo ivada thannittunde. Ivada thannirikkunna 8A1 aanu thannirikkune. Now, you have to say that you have to say that you have to say that division B is spaced and B is roll number 12 is roll number 12. Now, we have to type this in the box. Type this show detail. Click on the 8th B 12. This is the standard division class number. That is medium of examination. Now, click on English, Malayalam, Tamil. Now, we select the medium English. English select Malayalam. അതിന്റെ കൂട്ടത്തിൽ നിങ്ങളുടെ ഡിവിഷൻ e ആണെങ്കിൽ e എന്ന് കൊടുത്തു ഇനി ഇപ്പോ റോൾ നമ്പർ 9 ആണെങ്കിൽ 9 എന്ന് ടൈപ്പ് ചെയ്തു ഒന്ന് സ്പേസ് ഇല്ലാണ്ട് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്യ അപ്പോൾ ഒരു സ്പേസും ഇനി ഇടയിൽ കൊടുക്കണ്ട സ്പേസ് കൊടുക്കാണ്ട് ടൈപ്പ് ചെയ്തിട്ട് ഇവിടെയുള്ള ഷോ ഡീറ്റെയിൽസ് എന്നുള്ള ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ സ്റ്റാൻഡേർഡ് എന്നുള്ളത് 10 വരും ഡിവിഷൻ എന്നുള്ളത് e എന്ന് കാണിക്കും ക്ലാസ് നമ്പർ എന്നുള്ളത് 9 കാണിക്കും അതിനുശേഷം നിങ്ങളുടെ മീഡിയം ഓഫ് എക്സാമിനേഷൻ മലയാളം ആണെങ്കിൽ ഈ ഒരു ആരോയിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് എന്നുള്ളത് ഇവിടുന്ന് സെലക്ട് ചെയ്യാം അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് രജിസ്റ്റർ എന്നുള്ള ബട്ടൺ ആണ് ക്ലിക്ക് ചെയ്യേണ്ടത് ഇങ്ങനെ നമ്മൾ രജിസ്റ്റർ ചെയ്തു രജിസ്റ്റർ ചെയ്യുമ്പോൾ നമുക്കൊരു ചെറിയ മെസ്സേജ് വരും വെരിഫൈ ദ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് വന്നിട്ട് അപ്പോൾ അവിടെ നിങ്ങൾ രജിസ്റ്റർ നമ്പർ 10th E9 ആണെങ്കിൽ ഇവിടെ ഇങ്ങനെ കാണിക്കും അപ്പം 10th E9 എന്ന് കാണിച്ചിട്ടുണ്ടോ മീഡിയം ഓഫ് എക്സാമിനേഷൻ എന്നുള്ളതും കാണിച്ചിട്ടുണ്ടാവും ഇവിടെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ നോ ക്ലിക്ക് ചെയ്തിട്ട് ഒന്നും കൂടി നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക എസ് ക്ലിക്ക് ചെയ്തിട്ട് നെക്സ്റ്റിലേക്ക് പോകുന്നു അപ്പോൾ ഇനി അടുത്ത നിങ്ങൾക്ക് കാണിക്കുക ഇംഗ്ലീഷ് മീഡിയം ആണ് എടുത്തിരിക്കുന്നതെങ്കിൽ ഇവിടെ ഇംഗ്ലീഷിലാണ് പിന്നെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവുക ഇവിടെ തന്നിട്ടുണ്ട് രണ്ട് ടൈപ്പ് തിയറി ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത് ഒന്ന് മൾട്ടിപ്പിൾ ചോയ്സും മറ്റേത് വെരി ഷോർട്ട് ആൻസറും ഇത് രണ്ടും കംപ്ലീറ്റ് ആവാതെ നമുക്ക് നെക്സ്റ്റ് പ്രാക്ടിക്കലിലേക്ക് പോകാൻ പറ്റില്ല അപ്പോൾ മൾട്ടിപ്പിൾ ചോയ്സിൽ 10 ക്വസ്റ്റ്യൻസ് ഉണ്ട് അതിൽ ഓരോ ക്വസ്റ്റ്യൻസിനും അര മാർക്ക് വീതമാണ് അതിൽ ഓരോന്നിനും നമ്മളിങ്ങനെ ജസ്റ്റ് ആ ഒരു ടിക്ക് ബോക്സിൽ ടിക്ക് ചെയ്താൽ മാത്രം മതി അതേപോലെ വെരി ഷോർട്ട് ആൻസർ എന്നുള്ളതിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അതിന് 2 ആൻസേഴ്സ് ഉണ്ട് അതിന് നമ്മൾ ഓരോ ചോദ്യത്തിനും ഓരോ മാർക്ക് വീതമാണ് ഉണ്ടാവുക അത് കഴിഞ്ഞിട്ട് പ്രാക്ടിക്കൽ ഭാഗത്തുനിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് പ്രാക്ടിക്കൽ ഭാഗത്തുനിന്ന് 4 ഗ്രൂപ്പ് ക്വസ്റ്റ്യൻ ഉണ്ടാവും ആ 4 ഗ്രൂപ്പിൽ ഓരോ ഗ്രൂപ്പിനും 2 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും 2 ഓപ്ഷൻ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ളത് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ സ്റ്റാർട്ട് എക്സാമിന് കൊടുക്കുക അപ്പോൾ ഇതെല്ലാം കൂടി എക്സാം ടൈം വരുന്നത് 1 അവർ എന്നാണ് അപ്പോൾ നിങ്ങളിവിടെയുള്ള ഈ സ്റ്റാർട്ട് തിയറി എക്സാമിനേഷൻ എന്നുള്ള ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ടൈം കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ 1 അവർ എന്നുള്ള ടൈം ഇങ്ങനെ കൗണ്ട് ഡൗൺ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ കാണാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ആദ്യം വരുന്നത് തിയറി ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ ഇവിടെ ആദ്യം ചോദിക്കുന്നുണ്ട് ക്ലിക്ക് ഓക്കെ ടു ലോഡ് ക്വസ്റ്റ്യൻ എന്നുള്ളത് ഓക്കെ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ തിയറി ക്വസ്റ്റ്യൻസ് വരുന്ന കാണാം അപ്പോൾ ഫസ്റ്റ് ഇങ്ങനെയായിരിക്കും വരിക തിയറി ക്വസ്റ്റ്യൻസ് എന്നുള്ളത് ഈ ഒരു സെക്ഷനാണ് വരിക അതിലിവിടെ തന്നിരിക്കുന്നത് ഇവിടെ നിങ്ങളെ രജിസ്റ്റർ നമ്പർ കാണിച്ചിട്ടുണ്ടാവും ടൈം റിമൈനിങ് കാണിച്ചിട്ടുണ്ടാവും അതുപോലെ ഇവിടെ ആദ്യം തന്നിരിക്കുന്ന ഭാഗം മൾട്ടിപ്പിൾ ചോയ്സസ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ 1 to 10 ക്വസ്റ്റ്യൻസ് ഇവിടെ കാണാം ഓരോ ക്വസ്റ്റ്യൻസും ഹാഫ് മാർക്കാണ് അപ്പോൾ നിങ്ങളിവിടെ ഓരോന്ന് അറ്റൻഡ് ചെയ്യുന്നതിനനുസരിച്ച് ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തുകൊണ്ടാണ് ഇവിടെ ലൈറ്റ് ബ്ലൂ കളർ വന്നത് അറ്റൻഡ് ചെയ്യാത്ത ക്വസ്റ്റ്യൻ എപ്പോഴും ഒരു ആഷ് കളറിലാണ് കാണിക്കുക അപ്പോൾ നിങ്ങൾ ഓരോ ക്വസ്റ്റ്യനും എടുത്തിട്ട് ഇവിടെ ക്വസ്റ്റ്യൻ ഉണ്ടാവും ഈ ഒരു ബോക്സിലാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക ഇവിടെ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ട് എ ബി സി ഡി എന്ന് പറയുന്ന ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസറിന് നേരെ നിങ്ങളിവിടെ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഇങ്ങനൊരു ടിക്ക് മാർക്ക് വരും അങ്ങനെയാണ് നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുക അങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു 10 ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാം ഇനി ഏതെങ്കിലും ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യണമെങ്കിൽ ആ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യാണ്ടിരിക്കുകയാണ് നല്ലത് അങ്ങനെ സ്കിപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടതാണ് സ്കിപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ അപ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ശരിക്കും ഇവിടെ ഏതെങ്കിലും ശരിയായ ആൻസറിന് നേരെ ടിക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇനി നെക്സ്റ്റ് ഇത്
10 questions നമ്മൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതാണ് വെരി ഷോർട്ട് ആൻസർ എന്ന് പറയുന്നത് അപ്പോൾ ഇതിന്റെ മുകളിലായിട്ട് മൾട്ടിപ്പിൾ ചോയ്സ് കഴിഞ്ഞാൽ ഈ 10 ക്വസ്റ്റ്യൻ കഴിയുമ്പോൾ നമ്മൾ ഈ ഒരു ടാബ് ക്ലിക്ക് ചെയ്യുക വെരി ഷോർട്ട് ആൻസർ എന്നുള്ള ഈ ഒരു ടാബ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഒരു ടാബ് തുറന്നു വന്നിട്ടുണ്ടാവും അവിടെ നിങ്ങൾക്ക് കാണാം എന്താണ് 5 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത് അപ്പോൾ ഇവിടുന്ന് 5 ക്വസ്റ്റ്യൻസ് ഉണ്ട് ഈ 5 ക്വസ്റ്റ്യൻസിന് 5 ഓപ്ഷൻസ് ഉണ്ടാവും അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യന് ഇവിടെ തന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഇവിടെ എ ബി സി ഡി ഇ എന്ന് പറയുന്ന 5 ഓപ്ഷൻസ് ഉണ്ടാവും അതിൽ ഏറ്റവും കറക്റ്റായിട്ടുള്ള രണ്ട് ആൻസേഴ്സിന് നേരെ നിങ്ങൾ ടിക്ക് കൊടുക്കുക അങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത് അപ്പം മാത്രമാണ് ഇത് ബ്ലൂ കളർ ആവുള്ളൂ ഒരു ക്വസ്റ്റ്യന് രണ്ട് ഓപ്ഷൻസ് ഉണ്ട് ആ രണ്ട് ഓപ്ഷനും കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ നമ്മൾ വായിച്ചു നോക്കിയിട്ട് ടിക്ക് കൊടുത്താൽ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്തതായിട്ട് കാണിക്കും അപ്പോൾ ഇതേപോലെ ഈ പിന്നെ ആഷ് കളറിൽ കാണിക്കുന്ന അറ്റൻഡ് ചെയ്യാത്ത ക്വസ്റ്റ്യൻ ഗ്രീൻ കളറിൽ കാണിക്കുന്ന നമ്മളിപ്പോൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഇതിവിടെ സ്കിപ്പ് ഉണ്ട് സ്കിപ്പ് ചെയ്താൽ ഇവിടെ റോസ് കളറിലാണ് കാണിക്കുക സ്കിപ്പ് എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്യാണ്ടിരിക്കുകയാണ് നല്ലത് അത് കഴിഞ്ഞ് ഈ 5 ക്വസ്റ്റ്യനും നമ്മൾ അറ്റൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ യൂസ് ചെയ്യേണ്ട ബട്ടണാണ് ഇത് ഫിനിഷ് തിയറി എക്സാം എന്നുള്ളത് അപ്പോൾ ഇത് നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മെസ്സേജാണ് വരിക നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു മെസ്സേജാണ് വരിക ഡു യു വാണ്ട് ടു ഫിനിഷ് തിയറി എക്സാം എന്നുള്ളത് യെസ് എന്ന് കൊടുത്താൽ ഇവിടെ സക്സസ്ഫുള്ളി ഫിനിഷ്ഡ് തിയറി എക്സാമിനേഷൻ എന്ന് കാണിക്കുന്നുണ്ട് ഓക്കെ എന്ന് ക്ലിക്ക് ചെയ്യുക ഇനി നിങ്ങൾക്ക് നെക്സ്റ്റ് വരുന്ന വിൻഡോയിൽ നിങ്ങളുടെ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക ഇവിടെ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസിൽ ഗ്രൂപ്പ് 1 ചോയ്സ് 1 ചോയ്സ് 2 എന്നുണ്ട് ഇത് രണ്ടും വായിച്ച് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം തോന്നുന്നത് ചോയ്സ് 2 ആണെങ്കിൽ അത് സെലക്ട് ചെയ്തു അതിനുശേഷം നിങ്ങൾ എടുക്കേണ്ടത് സ്റ്റാർട്ട് എക്സാം എന്നാണ് സ്റ്റാർട്ട് എക്സാം എടുത്താൽ നിങ്ങൾക്ക് ഇനി കാണിക്കുന്നത് ഇങ്ങനെ നിങ്ങളുടെ ഡെസ്ക്ടോപ്പ് ആയിരിക്കും കാണിക്കുക അവിടെ സൈഡിലായിട്ട് ഇങ്ങനെ ഒരു ചെറിയ വിൻഡോ ഉണ്ടാവും അവിടെ കറൻറ്റ് ക്വസ്റ്റ്യനും നെക്സ്റ്റ് ക്വസ്റ്റ്യനും കാണാം അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണണമെങ്കിൽ ജസ്റ്റ് ഈ കറൻറ്റ് ക്വസ്റ്റ്യൻ എന്നുള്ളിടത്ത് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്താൽ ഇവിടെ ചെറിയൊരു ബോക്സിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഇവിടെ കാണിക്കും അതുപോലെ എത്ര ടൈം ബാക്കിയുണ്ടെന്നുള്ളതും ഇവിടെ കാണിക്കും അതുപോലെ പറഞ്ഞിരിക്കുന്ന ഫയൽസും ഡോക്യുമെൻസ് ഒക്കെ നിങ്ങളുടെ ഹോമിൽ ഉണ്ടാവും അവിടെ നിന്ന് നിങ്ങൾക്ക് എടുത്താൽ മതി ഇനി അഥവാ ഈ ഒരു പിന്നെ എക്സാം ഡോക്യുമെൻറ്റ്സ് എടുത്തിട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ യൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ആപ്ലിക്കേഷൻസിൽ അസസറീസിൽ റീലോഡ് ITE എക്സാം ഡോക്യുമെൻറ്റ്സ് ആൻഡ് ഇമേജസ് എന്നുള്ളത് അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ എക്സാം ഡോക്യുമെൻറ്റ്സ് എല്ലാം ഒന്നും കൂടി നിങ്ങൾക്ക് റീസെറ്റ് ചെയ്യാം അതുപോലെ നമ്മൾ ക്വസ്റ്റ്യൻ കാണുന്ന കാര്യം പറഞ്ഞു കറൻറ്റ് ക്വസ്റ്റ്യൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ കാണാൻ പറ്റും അത് കഴിഞ്ഞ് നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകണമെങ്കിൽ ഈ പറയുന്ന നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്താൽ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് സേവ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ വീണ്ടും നമുക്ക് ഈ ഒരു വിൻഡോയിലേക്ക് തിരിച്ചു പോകാം അപ്പോൾ ഈ ഒരു വിൻഡോയിൽ തിരിച്ചു പോയിട്ട് അങ്ങനെ ഗ്രൂപ്പ് 2 ഗ്രൂപ്പ് 3 ഗ്രൂപ്പ് 4 ഇങ്ങനെ നമ്മൾ അറ്റൻഡ് ചെയ്തതിന് ശേഷമാണ് ലാസ്റ്റാണ് നമ്മൾ ഫിനിഷ് എക്സാം ക്ലിക്ക് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് എത്ര ടൈം റിമൈനിങ് എന്നുള്ളതൊക്കെ നമുക്കിവിടെ കാണിക്കുന്നുണ്ടോ ഇങ്ങനെയാണ് നമ്മുടെ ITE പ്രാക്ടിക്കൽ നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത് അതേപോലെ ഫിനിഷ് എക്സാം എന്നുള്ളത് പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ ലാബിലുള്ള ടീച്ചേഴ്സിനോട് ചോദിച്ചിട്ട് മാത്രമേ ഫിനിഷ് എക്സാം ക്ലിക്ക് ചെയ്യാവുള്ളൂ ഇങ്ങനെയാണ് നമ്മൾ എക്സാം കംപ്ലീറ്റ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് താങ്ക് യു